നിങ്ങളുടേതായിട്ടുള്ള ഒരു മുഖ മുദ്ര കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നത് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ ഇനി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സോ മേ ഐ റിക്വസ്റ്റ് യു, യെസ് സർ പ്ലീസ്. Hello, good evening all. വളരെയധികം സന്തോഷമുള്ളൊരു ഡേ ആണെങ്കിൽ നമ്മള് നമ്മുടെ പ്രൈമറി ഓൺ ബിൽഡേഴ്സിന്റെ ഇനാഗ്രേഷൻ ആയിട്ട് നമ്മൾ എല്ലാവരും ഇപ്പോൾ കണ്ട് പഠിച്ചത്. അപ്പോൾ അതിൽ ഇനാഗ്രേഷൻ പങ്കുവെച്ച ഇല്ലാവുമേ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു ഒരു നല്ലൊരു ആക്ടറാണ്, ആക്ട്രസ്സാണ്. നമ്മുടെ ഏറ്റവും ജനഹൃദയങ്ങൾ പതിച്ച ഒരു ആക്ട്രസ്സാണ് ഇല്ലാവുമേ. അതുകൊണ്ട് അവരെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാണ്. പിന്നെ ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികൾ, ഒരു കൗൺസിലർ, പിന്നെ അതേപോലെ തന്നെ എവിഡൻസ്, പിന്നെ ബാക്കിയുള്ള എല്ലാവരും ഞാനിവിടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ പ്രൈമറി ഓൺ ബിൽഡേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ മുംബൈയിലാണ് ഇരുന്ന് നമ്മൾ ആസ്ഥാനമാക്കി ഇതുവരെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ കൊച്ചിയിലൂടെ കൊച്ചിയിലെ സാധ്യതകളും കേരളത്തിലെ സാധ്യതകളും കേരളത്തിലെ മൊത്തം ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ എത്രമാത്രം പൊട്ടൻഷ്യൽ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ടാണ് നമ്മൾ മുംബൈ ഗ്രൂപ്പിന്റെ ഒന്നിച്ചുകൂടിയുടെ പാർട്ട്നറായിട്ട് നമ്മൾ ചെയ്യുന്നുള്ളത്. സോ ഇതിൽ എല്ലാവരും നമ്മുടെ ഗവൺമെന്റേഴ്സിന്റെ ഭാഗമായി നോക്കണം. താങ്ക് യു, താങ്ക് യു ഫോർ, താങ്ക് യു എവരി വൺ ഫോർ കമ്മിങ്. എന്താ പറയുന്നത്, എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ ഞാൻ എന്റെ നാട്ടുകാരായിട്ട് പറയുന്നത് ചെറുപ്പക്കാർ കാസർഗോട്ടുകാരാണ്. ഞാൻ കാസർഗോഡാണ്. ഇപ്പൊ എന്റെ നാട്ടുകാരായിട്ടുള്ള രണ്ട് ചെറുപ്പക്കാർ കൊച്ചിയെ വാഞ്ചാൻ വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കൊച്ചിയുടെ ബിസിനസ് മേഖലയിൽ ഒരു വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ ഇവരുടെ പ്രായം ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട ഘടകമാണ്. 23 വയസ്സുള്ള രണ്ട് ചെറുപ്പക്കാരാണ്. നമ്മളൊക്കെ ചിന്തിക്കുന്ന കാര്യങ്ങൾ അവർ 23 വയസ്സിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഫിനിഷിംഗ് ഘട്ടത്തിൽ നിൽക്കുക. എനിക്ക് 28 വയസ്സായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിഖില ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് നിഖിലിനെക്കാളും അഹങ്കാരം തോന്നുന്നത് ഈ രണ്ട് 23 വയസ്സുള്ള ചെറുപ്പക്കാരെ കാണുമ്പോഴാണ്. കാരണം ചെറിയ അസുഖമൊക്കെ നിങ്ങളോട് ഉണ്ട് മക്കളെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഒരു വലിയൊരു പിന്തുണ. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് ബിസിനസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പിന്നീട് അത് പകുതി വഴിയിൽ എന്താ പറയുന്നത് സ്റ്റോപ്പായി പോകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള മീഡിയാസ്, എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരുപാട് ഓൺലൈൻ മീഡിയാസ് വന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ വലിയ പിന്തുണ ലിയോൺ ഗ്രൂപ്പിന് കൊടുക്കണം. സുപ്രയുണ്ട്, AMR ഉണ്ട്, ആൻഡ് നമ്മുടെയൊക്കെ എന്താ പറയുന്നത് ഇപ്പോ മലയാളികളുടെ ഒരു ചെറിയ പ്രശ്നമാണ് നമ്മുടെ സ്വന്തം നിഖില വിമൽ. അപ്പോ നിഖില വിമലിന്റെ സാന്നിധ്യത്തിൽ ഞാൻ പറയുന്നത് ലിയോൺ ബിൽഡേഴ്സ് ഒരു വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടി കൊച്ചിയിൽ വന്നിരിക്കുകയാണ്. അവർക്ക് എല്ലാവിധ പിന്തുണയും ഞാൻ നൽകുകയാണ്, കൂടെ ഉണ്ടാകും. എന്റെ ഇന്ത്യയുടെ എല്ലാവിധ സപ്പോർട്ടും നിങ്ങളോടൊപ്പം ഉണ്ടാകും. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ അക്സെപ്റ്റിംഗ് മൈ ഇൻവിറ്റേഷൻ ആൻഡ് കമിങ് ഹിയർ. ശ്രീ നിഖില വിമൽ, I am a big fan of you because I saw many videos of yours. It was nice, big fans of it. That was the awesome one I saw. Then, Councillor Harshan sir, I am here to invite you now. If you want to come here, I will get you to come here. Okay, thank you so much. പിന്നെ നമ്മുടെ ഹൈബ്രിഡൻ സർ, ശ്രീ ഹൈബ്രിഡൻ എം പി, വളരെ തെരഞ്ഞെടുപ്പിനിടയിലാണ് വന്നിട്ടുണ്ടായത്. അതിനും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് പോണ്ടി വന്ന്. പിന്നെ നമ്മുടെ ഒരുത്തിച്ചേരും പറഞ്ഞിട്ടുള്ളത് MLA ഉമാ തോമസ് വേണോ വരുന്നുണ്ട്. അപ്പോൾ ഇത് പിന്നെ ബാക്കി വന്ന് ഇവിടെ വന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയാനാണ് എൻ്റെ ഇൻവിറ്റേഷൻ കൊണ്ട്. ഓക്കെ, പിന്നെ ഞാൻ നമ്മളിവിടെ മെയിൻ വിഷൻ എന്ന് പറയുന്നുള്ളത് തന്നെയാണെങ്കിൽ എല്ലാവരോട് പറഞ്ഞാൽ ടൈ കോമ്പറ്റീഷൻ ഉള്ള സ്ഥലമാണ് നമ്മുടെ കൊച്ചി. ബട്ട് അതിന്റെ കൂടെ തന്നെ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ കേരളം. കൊച്ചി എന്ന് മാത്രം ഞാൻ പറഞ്ഞു ചുരുക്കുന്നില്ല. കാരണം കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പല പല എല്ലാ രീതിയിലും റോഡ് കാര്യത്തിലൂടെ ആണെങ്കിൽ പോലും ഞാനിപ്പോ കണ്ടപ്പോൾ ഹൈവേ കാര്യങ്ങളൊക്കെ നിർമ്മിക്കുകയാണ്. അപ്പൊ അതൊക്കെ കേരളത്തിൽ വരാൻ പോകുന്ന ഏറ്റവും ഡെവലപ്പിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ കൂടെ തന്നെ വലിയൊരു ഭാഗമാവണം എന്ന രീതിയിലുള്ള വിഷയം കൊണ്ട് തന്നെയാണ് നമ്മളിപ്പോ ലിയോൺ ബിൽഡേഴ്സ് എന്നുള്ളത് ഇവിടെ ഇപ്പോൾ നമ്മളിവിടെ കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കൊച്ചിയിൽ മാത്രമായിരിക്കില്ല, മൊത്തം കേരളത്തിലെ തന്നെ ഫോക്കസോട് കൂടിയാണ് ഞാനും എന്റെ പാർട്ട്നേഴ്സും ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പും ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഇവിടെ വരാനുള്ള ഏറ്റവും ധൈര്യവും നമുക്ക് തന്നിട്ടുള്ളത് നമ്മുടെ സുപ്ര മാനേജ്മെന്റ് കൂടിയിലൂടെയാണ്. കാരണം സുപ്രയും സുപ്രന്റെ ഫാമിലിയും വളരെ ഹെൽപ്ഫുൾ ആണ്. കാരണം അവരുള്ള ഒരു ധൈര്യമാണ് എനിക്ക് ഇവിടെ ഇതിനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ
എന്റെ ഒരു കോൺഫിഡൻസിന് കാരണം. പിന്നെ അതേപോലെ തന്നെ കൂടെ എന്തിനും ഏതിനും ഞാൻ എന്റെ പറഞ്ഞു നിൽക്കുന്ന ഏമ, അതുകൊണ്ട് എനിക്ക് അതിനും ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച് എവറി വൺ ഫോർ കമ്മിങ് ഹിയർ. എല്ലാവർക്കും പിന്നെയും പിന്നെയും എന്റെ ഹൃദയം നന്ദി. ഓക്കെ, താങ്ക് യു.